പിടിവെക്കുക എന്നൊക്കെ നമ്മള് ചൊല്ലായിട്ട് പറയാറുണ്ടല്ലോ, അതേ ഒരു അവസ്ഥയാണ്. എല്ലാവരും അതിൽ വ്യക്തിഹത്യ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ ഈ അഖിൽ മാരാർ നേരത്തെ വലിയ ഫാൻ ബേസ് ഉള്ള ഒരാളാണ്, ക്രൗഡ് പുള്ളറാണ്. അദ്ദേഹം പറയുന്ന വാക്കുകൾ വിശ്വസിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ ആളുകൾ വരുന്നതിൽ തങ്ങളും ഈ ഓഡീഷനൊക്കെ പോയിരുന്നു, ഈ കാരണം കൊണ്ടാണ് പിന്നീട് സെലക്ട് ആവാഞ്ഞത്, തങ്ങൾ ഈ ഒരു കോംപ്രമൈസിന് തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തങ്ങളെ ഔട്ടാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകൾ വരുമ്പോൾ അത് അഖിൽ മാരാർ തന്നെ ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. കേട്ടില്ലേ ഇവര് പറയുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് വന്നില്ലേ? അപ്പൊ കൂടുതൽ വിശ്വാസ്യത പിടിച്ചെടുക്കാൻ അത്തരം വീഡിയോകൾ കൂടി വെക്കുമ്പോൾ സാധിക്കുന്നുണ്ട് ആ വ്യക്തിക്ക്. അതിനകത്തെ ആദ്യത്തെ വീഡിയോ വന്നതില് അത് സിബിൻ അഖിലിന് അയച്ചു കൊടുത്ത ഒരു വീഡിയോ ആണ്, ഒരു കുട്ടി സമീപിച്ചിട്ട് അങ്ങനെ അയച്ചു കൊടുത്തു. അപ്പൊ ഞാൻ സിബിനെ വിളിച്ചു, ഞാൻ പറഞ്ഞു ഇതുപോലെ അത് ആരാണ്, എന്താണ്, ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണെന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ, മനസ്സിലായില്ല? അല്ലാതെ ഈ പറഞ്ഞ പോലെ വേഗമായിട്ട് ഇരുന്ന് സംസാരിക്കുന്നതിനോടോ അങ്ങനെ ഒരു ഇതിൽ രീതിയിലേക്ക് പോകുന്നതോടോ ഒരിക്കലും ഒരു ശരിയായിട്ടുള്ള മറ്റതിലും ആണെങ്കിലും ആരോ പറഞ്ഞ് ഒരു തേർഡ് പാർട്ടി പറഞ്ഞ് കേട്ട് അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തില്ല എന്നുള്ളൊരു റീസൺ ആണ് അതിനകത്ത് പറയുന്നത്, മനസ്സിലായില്ലേ? ഞാൻ അതായത് ആരോ പറഞ്ഞു, ഒരു തേർഡ് പാർട്ടി പറഞ്ഞു, അപ്പം അങ്ങനെ. എന്നാ ആ തേർഡ് പാർട്ടിയുടെ പേര് പറയൂ, അത് ഈശാനെട്ടിന്റെ ഒരു സ്റ്റാഫ് ആണെങ്കിൽ അത് പേര് പറയണം. ഞാൻ പറഞ്ഞില്ല എന്തിനാണ് ഈ പറഞ്ഞ ഇത്രയും വരാനായിട്ട് ധൈര്യം കാണിച്ച കുട്ടികളെ ഞാൻ ഐ റിയലി അപ്രീഷിയേറ്റ്. പക്ഷെ ആ കാണിച്ച ധൈര്യം, ആ അവരുടെ പേരും കൂടി പറയാനായിട്ട് ധൈര്യം കാണിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ് എനിക്കുള്ളത്. ഈ അഖിൽ മാരാർ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ പലരും പറയുന്നുണ്ടല്ലോ, അവര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശോഭ അങ്ങനെ വ്യക്തിപരമായി ഇതിനു മുമ്പ് ഇത്തരം ഒരു വിഷയം കേട്ടിട്ടേ ഇല്ല എന്നാണോ? കേട്ടിട്ടില്ല, കേട്ടിരുന്നെങ്കിൽ ഞാൻ പോത്തില്ലല്ലോ. ഒന്നാമത്തെ കാര്യം, ഞാൻ അങ്ങനെ ഒരു ടോക്സിസിറ്റി, എന്തായാലും ഇത് പുറത്ത് വരുമ്പോ എനിക്ക് അത്രമാത്രം സൈബർ ബുള്ളിയിങ് ഉണ്ടായിട്ടുണ്ട്. അതായത് മറ്റുള്ള കണ്ടസ്റ്റന്റ്സിന്റെ PR വഴി വന്നിട്ടുള്ള ഡീഗ്രേഡിങ്, എനിക്ക് തോന്നുന്നു സീസൺ 5 ഏറ്റവും കൂടുതൽ തന്നെ അകത്തും പുറത്തും, മനസ്സിലായില്ലേ? ആ ഒരു കാര്യം അത് ഞാൻ പറയാൻ പാടില്ല. എന്നാലും ഞാൻ പറയണേ, എനിക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടിയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടാവില്ല, അതായത് നമ്മുടെ സീസണിലെ വിന്നറിനെ പോലെ സപ്പോർട്ട്. ബിക്കോസ് എടുത്ത് പറയണേ പല, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു ഇത് പറയും, ഡോക്ടർ റോബിൻ നമ്മുടെ സീസണിൽ വന്നിരുന്നു, ഒരു ഫിസിക്കൽ അസോൾട്ട് സംഭവിച്ചായിരുന്നു, അത് എല്ലാവർക്കും അറിയാന്നുള്ള ഒരു കാര്യമാണ്. ഇതേ കാര്യം, അതായത് ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്ത പോലെ, ആ വ്യക്തി ഡോക്ടർ റോബിൻ ആ സമയത്ത്, ഞാൻ പറയുകയാണ്, എടുത്തു പറയാണ്, ആ സമയം പുള്ളിക്കാരന് ഏഷ്യാനെറ്റിന്റെ കോൺട്രാക്ട് ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും അത് വെക്കാണ്ട് റിയാക്ട് ചെയ്ത ഒരാളാണ്. അവിടെ സംഭവിച്ച പല കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല, ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇതിനെ ഒരുപാട് രീതിയിൽ ശക്തമായിട്ട് അവിടെ ചാലഞ്ച് ചെയ്തിട്ടാണ് അത് പോയത്. എന്തുമാത്രം ഹരാസ്മെന്റ് ആണ് ഡോക്ടർ റോബിൻ പുറത്തിറങ്ങിയിട്ട് അനുഭവിക്കേണ്ടി വന്നത്. അതെന്തുകൊണ്ടാണ് ഇതേ സെയിം സംഭവം സംഭവിച്ചിട്ട് ഒരു വ്യക്തിനെ പുറത്താക്കിയിട്ട് മറ്റേ വ്യക്തി പുറത്തു പോയിട്ടില്ല, അഖിൽ മാരാർ പുറത്തു പോയിട്ടില്ല? അപ്പൊ അത് എന്ത് രീതിയിൽ പൊളിറ്റിക്കൽ സപ്പോർട്ടോ എന്ത് രീതിയിൽ, എന്റെ ഇഷ്യൂല് എന്നെ ആ സമയത്ത് ഇച്ചിരി ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ, അതായത് പുറത്തുനിന്ന് ഓൾറെഡി വനിതാ കമ്മീഷൻ കേസ് എടുക്കാൻ റെഡി ആയിട്ടാണ് ഇരുന്നത്. അപ്പൊ എന്നെ അവിടെ ഒരു അപ്പോളജി പറഞ്ഞ് എന്നെ ഒരു ഓക്കെ ക്ഷമിക്കണം എന്നുള്ള ഒരു പ്രഷറൈസ് ചെയ്ത് ഒരു പോയിന്റിൽ എത്തിച്ചത് കൊണ്ടാണ് എനിക്കും അത് കൊടുക്കേണ്ടി വന്നത്. അതുപോലെ തന്നെ പുറത്തിറങ്ങിയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് എല്ലാ ഇതും അറിഞ്ഞ് പഠിച്ച് കണ്ടിട്ട് തിരിച്ചു വന്ന് കളിച്ച ഒരു വ്യക്തി ആരുണ്ട്? അതിനുശേഷം ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, മനസ്സിലായില്ലേ? കപ്പ് ഞാൻ തന്നെ കൊണ്ട്. അപ്പൊ അവിടെയൊക്കെ ആർക്കുള്ള സപ്പോർട്ടാണ് കൊടുത്തതെന്നാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് അത്രത്തോളം വിഷമമുണ്ടായിരുന്നു. ഐ ഫെൽ ദാറ്റ് അത്രത്തോളം അൺഫെയർ ആയിട്ടുള്ള ഒരു, എന്റെ അടുത്ത് അൺഫെയർ ആയിരുന്നു ചാനൽ കാണിച്ചതെന്ന് എനിക്ക് തോന്നി ഒരു 3 weeks. അങ്ങനെ നോക്കുവാണെങ്കിൽ ആ ഒരു ലെവലിൽ നമ്മൾ സംസാരിച്ചാൽ ശോഭ, അപ്പോ ആ ഒരു അൺഫെയർ സംഭവം അവിടെ ഉണ്ട് ആർക്കൊക്കെയോ വേണ്ടി. ഇപ്പോൾ അഖിൽ മാരാർ പറയുന്നു തനിക്ക് വേണ്ടിയിട്ടല്ല, മറ്റാർക്കോ വേണ്ടിയിട്ടൊക്കെ ഈ ക്രൂ മെമ്പേഴ്സ് സഹായം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ശോഭ പറയുന്ന വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നതൊക്കെ അഖിൽ മാരാർക്ക് അത്തരത്തിൽ പുറത്തു പോയി കഴിഞ്ഞതിന് ശേഷം ഈ ഗെയിം മനസ്സിലായിട്ടുണ്ട്, അത്തരത്തിലൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ്. ഞാൻ സാബുമോനിലേക്ക്